ഹലോ, ജോർജി സാർ അല്ലേ? ഞാൻ സാറിന്റെ അടുത്ത് മുമ്പ് ഇരിക്കെ വന്ന ഞാൻ MSW ചേർന്നായിരുന്നേ. MSW ചേർന്ന് പുസ്തകമൊക്കെ കിട്ടി, എന്റെ ക്ലാസ് ഇതുവരെ തുടങ്ങിയില്ല. അടുത്ത മാസം തുടങ്ങുമെന്ന്. അപ്പൊ സാറേ, അതിനകത്ത് ക്വസ്റ്റ്യന്മാർ നമ്മൾ അതേ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതിയോ, അതോ പുസ്തകം മൊത്തം എവിടുന്ന് വേണേലും ക്വസ്റ്റ്യൻ വരാവോ, അങ്ങനെയാണോ? നമ്മുടെ ലാംഗ്വേജ് എഴുതിയാൽ മതി, കട്ടിയാ പഠിക്കാൻ എന്നാ ഇച്ചിരി വായിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി ഒരു പാടുണ്ട്. സുഖായിരിക്കുന്നു. നിങ്ങളെ സുഖായിരിക്കുന്നു, എല്ലാരും സുഖായിരിക്കുന്നു. സാറ് സുഖായിരിക്കുന്നോ? പരീക്ഷയുടെ സമയമാകുമ്പോൾ അനവധി കുട്ടികളെ, ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള പലരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരാറുണ്ട്. ഞാൻ അവരെ പല വിധത്തിൽ സഹായിക്കാറുണ്ട്. കൗൺസിലിംഗ് നൽകി അവർക്ക് കൃത്യമായ ലക്ഷ്യബോധവും മോട്ടിവേഷനും സജസ്റ്റഡ് പിടി ലേണിംഗ് തെറാപ്പി അടക്കമുള്ള ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ നൽകിയാണ് സാധാരണ വിടാറുള്ളത്. അത്തരം കുട്ടികൾ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുക സാധാരണമാണ്. അതിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പിന്നീട് റിസൾട്ട് വന്നു കഴിയുമ്പം ഒന്ന് വിളിച്ച് ഒരു നന്ദിയായിട്ടൊക്കെ പറയാറുള്ളൂ. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വിചാരിച്ചേക്കാം നമ്മൾ പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രതിഫലം ഇതിനകത്ത് രണ്ടാമത്തൊരു ഘടകം മാത്രമാണ്. ഒരിക്കലും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന, തൊഴിൽ ചെയ്യുന്ന, പ്രതിബദ്ധത കാണിക്കുന്ന ആരും പ്രതിഫലത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക, തങ്ങളുടെ ജോലിക്ക് തന്നെയാണ്, തങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് തന്നെയാണ് ഒന്നാം സ്ഥാനം കൊടുക്കുക. രണ്ടാം സ്ഥാനമേ പ്രതിഫലത്തിന് നൽകാറുള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞ പല കുട്ടികളും വിളിച്ച് പറഞ്ഞവരുണ്ട്, വിളിച്ച് പറയാത്തവരുണ്ട്. എന്നാൽ വളരെ ആകസ്മികമായിട്ട് എൻ്റെ അടുക്കൽ എത്തിച്ചേർന്ന, കൗൺസിലിങ്ങിന് എത്തിച്ചേർന്ന ഒരു പെൺകുട്ടിയാണ് ഇവിടെ ഈ കോളിലൂടെ എന്നോട് സംസാരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് ഒരു 10-35 വയസ്സോളം പ്രായമുള്ളതാണ്. വളരെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിന് പ്രത്യേക സാഹചര്യ കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ല. ഏകസ്ഥയായി കഴിയുവാൻ ആഗ്രഹിക്കുന്നവളാണ്. പക്ഷെ അവൾക്ക് സോഷ്യൽ വർക്ക് വളരെ ഇഷ്ടമാണ്. അവൾ എന്നും എപ്പോഴും സോഷ്യൽ വർക്ക് മേഖലയിലുണ്ട്. അവൾ സോഷ്യൽ വർക്ക് മേഖലയിലുള്ളത് കൊണ്ട് ആണ് ഞാൻ ഈ പെൺകുട്ടിയെ തൻ്റെ വർക്കിൻ്റെ മേഖലയിൽ ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഒരു കൗൺസിലിംഗ് ചെയ്യുന്നയാൾ അയാൾക്ക് കൗൺസിലിങ്ങിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒരു അധ്യാപകനായിരിക്കുമ്പോൾ അയാൾക്ക് അധ്യാപനത്തിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. വക്കീലാകാൻ പോകുന്ന ഇയാൾക്ക് വക്കീൽ പണിയിൽ, ലോയിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഏത് ജോലിക്ക് പോകുന്ന ഇയാൾക്കും അതിനകത്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ മറ്റൊരാൾ താങ്കൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്കത് തീർച്ചയായും അത് അസഹനീയമായി തരും. ഇവിടെ ഈ പെൺകുട്ടി സോഷ്യൽ വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവൾക്ക് സോഷ്യൽ വർക്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പെൺകുട്ടിയോട് MSW എടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ തൊഴിൽ സാധ്യതയുടെ അടിസ്ഥാനത്തിലല്ല, പെൺകുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് അനുയോജ്യമായ ക്വാളിഫിക്കേഷൻ, അതാണ് അവൾക്ക് MSW. ഏതായാലും കൗൺസിലിംഗായി വന്നപ്പോഴാണ് ഞാൻ ഈ MSW എടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. അവരുടെ ആവശ്യത്തിനായിരുന്നില്ല, അവരുടെ അമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത്. ഞാൻ MSW എടുക്കുവാൻ ആവശ്യപ്പെട്ടു. അവൾ MSW രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് അതിന് ചേർന്നതിന് ശേഷമാണ് എന്നെ വിളിച്ച് ഈ നന്ദി വാക്ക് പറയുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ആ വിവരം എന്നെ അറിയിക്കുന്നത്. പലപ്പോഴും ബലഹീനമാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അറിയിക്കുന്നവർ കുറവാണ്. അറിയിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം? ശരിക്കും നമുക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളൊരാളെ സഹായിച്ചു കഴിയുമ്പോൾ അവർ നമ്മളോട് എനിക്ക് ഇന്ന പ്രയോജനം ഉണ്ടായി, അല്ല ഞാൻ ഇന്നത് ഇന്ന കോഴ്സ് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന എൻ്റെ അസുഖം ഇന്നത് മാറി, എനിക്ക് ജീവിതത്തിലൊരു ഗൈഡൻസ് കിട്ടി, ഒരു പ്രകാശം കിട്ടി, ഒരു ഉൾക്കാഴ്ച കിട്ടി എന്നൊക്കെ നമ്മളോട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അത് അവരെക്കാളധികം നമ്മൾക്കുണ്ട്. ആ സന്തോഷമാണ് ഇവിടെ ഞാനുമായി ഈ ലേഡി പങ്കുവയ്ക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ എന്നെ വിളിക്കുന്നതിനും ഈ വിവരം എന്നെ അറിയിക്കുവാൻ മനസ്സ് കാണിച്ചതിലും. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ആ പെൺകുട്ടിയോട്. പെൺകുട്ടിയുടെ പേരും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഒരു കാലത്ത് പെൺകുട്ടി സ്വയം റിവീൽ ചെയ്യാനായിട്ട്, ഒരു സാക്ഷ്യം പറയാനായിട്ട് തയ്യാറാകുന്ന കാലത്ത്
നമുക്കത് സാക്ഷ്യമായി തന്നെ കേൾക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുന്നു. എം എസ് ബിയിൽ നല്ല മാർക്കോടുകൂടി ഈ പെൺകുട്ടി ജയിച്ചു വരട്ടെ എന്നുള്ള ആശംസ ഇവിടെ നേരുകയും ചെയ്യുന്നു.